Heavenly Father, we thank you for this wonderful time, O Lord, you've given in our lives, O God, to come into your presence once more. O God, when the whole world is terrified, O God, of a disease, of a virus, O God, you kept us safe. You kept each one of us safe, O God, even though we are home, even though we are not able to see each other. God, I believe that your presence is with us, O God, and I believe that your love, O Lord, unites us, O Lord. O God, we come before your presence again, O God, help us, Lord, help this today's worship, O God. O God, we've done it in an online way, O Lord, so that it reaches everyone, O Lord, since we can't gather. O God, I pray that it becomes a blessing, O God. I pray that your blessing is upon us. I pray that your presence is here, O God. O God, let this be a blessing for all those who are watching it at home, O God. Lord, please don't let people be terrified. God, please help them to understand that you are the refuge. You are our strong tower, O Lord. O God, we run to you, O God, for you alone are our refuge and strength, O God, and ever-present help in trouble, O God. We summon ourselves, please make today's prayer a blessing. God, please make today's songs a blessing. And everything we do, help us to have a heart of worship, O God. Help us to love you, O God. Help us to love you even more, O God. O God, we thank you for everything, O God. Please bless us and help us to worship you. In the name of Jesus Christ, we ask to you, O God. Amen. Hallelujah. Praise the Lord. What a blessed opportunity, what a blessed day it is to worship the Lord. യാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലെ അല്ല വിശ്വാസത്താലയാ മോശയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലെ അല്ല വിശ്വാസത്താലയാ വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ ലോകമേതും യോഗ്യം മല്ലനിക്കതാ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ ലോകമേതും യോഗ്യം മല്ലനിക്കതാ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരനിക്കെന്തിനാ നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരനിക്കെന്തിനാ സിയോ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ കുരിശിൻ്റെ പാതയിൽ സിയോ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ഇരങ്ങൾ പാകയാലെ ഞാൻ സാക്ഷികൾ
സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ ഭാരവും പാപവും വിട്ടു ഞാനോടുമാ നേരവും യേശുവേ നോക്കിടും ഭാരവും പാപവും വിട്ടു ഞാനോടുമാ നേരവും യേശുവേ നോക്കിടും സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ എന്നെ നേടുന്ന സന്തോഷമോർക്കതാ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ എന്നെ നേടുന്ന സന്തോഷമോർക്കതാ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ ധ്യാനിച്ചു മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ ധ്യാനിച്ചു മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ ശിക്ഷ നൽകുമെന്നപ്പരെങ്കിലും ചേലെടുത്ത സ്നേഹം കുറഞ്ഞു പോയിടാ ബാലശിക്ഷ നൽകുമെന്നപ്പരെങ്കിലും ചേലെടുത്ത സ്നേഹം കുറഞ്ഞു പോയിടാ നന്മയെ തൻകരം നൽകുമെന്നീശ്വരൻ ലോകമേതും യോഗ്യം അല്ലെനിക്കതാ ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ ലോകമേതും യോഗ്യം അല്ലെനിക്കതാ ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ സന്തോഷമോർക്കതാ നിന്നകൾ സഹിച്ചു
ദൈവത്തിന് സ്തോത്രം. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ മീഡിയയെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളായിരിക്കുന്ന ഓരോ സ്ഥാനത്തും സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ വാഴ്ത്തുവാനും ദൈവം നൽകി തന്ന അവസരത്തെ ഓർത്ത് പിന്നെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്നു. നാം ആയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് ആണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു യാത്ര തന്നെ മാറിപ്പോയത്. പലരും പല ട്രാവൽസിനും പല അവരുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ വഴിത്തിരിവിലേക്ക് തിരിയാനുള്ള ഓരോ തീരുമാനങ്ങൾ എടുത്തു നിന്നപ്പോഴാണ് പെട്ടെന്ന് നമുക്കൊരു പ്രതിസന്ധി നേരിടേണ്ട വന്നത്. എന്നാലും ദൈവം അറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടി പോലും പൊഴിയുകയില്ല. നമ്മുടെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നതല്ല, എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് നമുക്ക് വിശ്വസിക്കാം. ആമേൻ. നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ് വിശ്വാസം. വിശ്വാസം ഏതിലൂടെ വരുന്നു എന്ന്, നമ്മുടെ വിശ്വാസം, നാം വിശ്വസിക്കുന്നത് യേശുവിൻ്റെ നാമത്തെയാണ്. ആ യേശുവിൻ്റെ നാമത്തിലൂടെയാണ് നമുക്ക് വിടുതലും സൗഖ്യവും രോഗശാന്തിയും എല്ലാം വരുന്നത്. ആ യേശുവിൻ്റെ നാമത്തെ കൂടുതൽ ആശ്രയിക്കാം, നമ്മുടെ ഉള്ളിലുള്ള ഭീതികളെ എല്ലാം മാറ്റാം. വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഭീതി. അപ്പോൾ അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് യേശുവിൻ്റെ നാമത്തിൽ സകലവും മാറും. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ വിശ്വാസം, യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 11:1 പറയുന്നതിൻ്റെ പോലെ, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. നമുക്കൊരു ശുഭഭാവിയെക്കുറിച്ച് പ്രത്യാശിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തെ നേരിടാം. യേശുവിൻ നാമം എൻ പ്രാണന്റെ രക്ഷ എന്ന പാട്ടുപാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല നാം, ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല നാം, ഭയപ്പെടില്ല. യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണ
ജീവിതം എൻ വീടിനു മുദ്ര അനർത്ഥമൊന്നും ഭാവിക്കയില്ല രക്ഷ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര സ്വർഗീയ സേനയിൻ കാവലുണ്ട് സർവാധികാരിയിൻ കരുതലുണ്ട് സ്വർഗീയ സേനയിൻ കാവലുണ്ട് സർവാധികാരിയിൻ കരുതലുണ്ട് യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം മറക്കുക വ്യാധിയിൻ പേരുകളെ വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം വ്യാധിയിൻ പേരുകളെ യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാ കുരുടരിൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടർക്കുമേ കുരുടരിൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടർക്കുമേ മുടന്നുള്ളവർ കുതിച്ചുയരും അമിനൂമരെല്ലാം സ്തുതി മുടക്കും മുടന്നുള്ളവർ കുതിച്ചുയരും ഊമരെല്ലാം സ്തുതി മുടക്കും അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും സർവബാധയും നീങ്ങിയുമേ രോഗികളും ആശ്വസിക്കും വീരസ്വരം മുഴങ്ങിയിടുമേ രോഗികളും ആശ്വസിക്കും വീരസ്വരം മുഴങ്ങിയിടുമേ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമാ ഉരച്ചിടുക സഹോദരരെ ജനം അതിധൈര്യമാ ഉരച്ചിടുക സഹോദരരെ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ പിന്നൽ പിണരുകൾ വീശും പിന്മാറിയ ഊറ്റുമവൻ ൂറ്റുമാവേ
കോടികൾ തകരും, അപ്പോ ദുഷ്ശക്തികളും ഉണരുകയാ. ജനകോടികൾ തകരും, അപ്പോ ദുഷ്ശക്തികളും. ആമേൻ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാം. കുരുടരൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. കുരുടരൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. മൂടത്തുള്ളവർ കുതിച്ചുയരും, മാമിനോവരെല്ലാം സ്തുതി മുഴക്കും. മൂടന്തുള്ളവർ കുതിച്ചുയരും, മൂവരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാം. എന്റെ ഇടരുകൾ വീശും പിന്നാരിയെ ഊറ്റുമവൻ. ഉണരുകയായി ജനകോടികൾ തകരും, അപ്പോ ദുഷ്ശക്തികളും. അവരുണരുകയായി ജനകോടികൾ തകരും, അപ്പോ ദുഷ്ശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാം. ശക്തിയാലും തിരുവചനം അതി ധൈര്യമാരച്ചിടുക സഹോദരരെ. തിരുവചനം അതി ധൈര്യമാരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെ ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം യേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം. ദൈവത്തെ പിന്നെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. പിന്നെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് അവസരത്തെ ഒരുക്കി തന്നല്ലോ. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ.
വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ വാനവും ഭൂമിയും ചമച്ചവനെ മഹിമയിൽ പ്രഭു താൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ മഹിമയിൽ പ്രഭു താൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ യേശുനാഥ ശൈരവും എൻ്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എൻ ആശ്രയം യേശുനാഥ നീ എൻ ശൈരവും എൻ്റെ മാത്രമേ സ്തുതിക്കുന്നു ഞാൻ സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ സ്തുത്യന്തനാഥൻ്റെ കരവിരുന്ന് സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ സ്തുത്യന്തനാഥൻ്റെ കരവിരുന്ന് ും യേശുവിന് മഹിമയിൻ പ്രഭുദാത്മഹതത്തിനോഗ്യം മാനവും പുകഴ്ചയും യേശുവിന് യേശുനാഥ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എൻ ആശ്രയം യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ മാത്രമേ കീർത്തിക്കും ഞാൻ എന്നേശു പര കർത്തനു തുല്യമായി ആരുമില്ല കീർത്തിക്കും ഞാൻ എന്നേശു പര കർത്തനു തുല്യമായി ആരുമില്ല മഹിമയിൻ പ്രഭു താൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ മഹിമയിൻ പ്രഭു താൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ യേശുനാഥ യേശുനാഥ നീ എൻ ആശ്രയം യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ ശൈലവും എൻ്റെ കോട്ടയും യേശു
ലവും എൻ്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എൻ ആശ്രയം യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ എൻ്റെ കോട്ടയും നീ മാത്രമേ എൻ്റെ കോട്ടയും നീ മാത്രമേ നല്ലതിനായ ദൈവമേ ഞങ്ങൾക്ക് അങ്ങനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു കർത്താവെ. അനേകർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യമാണ് കർത്താവെ. ദൈവമേ അങ്ങനെ സ്തുതിക്കുവാൻ, അങ്ങനെ വാഴ്ത്തുവാൻ, അങ്ങയുടെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ കർത്താവെ, ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്നത് മനസ്സിലാകുവാൻ കർത്താവെ, ദിനവും കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ കർത്താവെ. ഈ ഒരു പ്രയാസമേറിയ വേളയിലും കർത്താവിനെ സ്തുതിക്കുവാനും വാഴ്ത്തുവാനും അങ്ങനെ മഹത്വപ്പെടുത്തുവാനും നൽകി തന്ന അവസരത്തെ പിന്നെയും കർത്താവ് ഞങ്ങൾ ഓർത്ത് കർത്താവ് സ്തുതിക്കുന്നു കർത്താവ്. ദൈവമേ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് അല്പസമയം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നു കർത്താവ്. വചനത്തിലൂടെ കർത്താവ് ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കും കർത്താവ്. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ ഓരോരുത്തരുടെ ഹൃദയത്തിലെ കർത്താവ് ഹല്ലേലൂയ കർത്താവ്. ഹല്ലേലൂയ ഹല്ലേ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവ്. അങ്ങേ ഹല്ലേലൂയ മനസ്സിലാക്കുവാനും അങ്ങേ സ്നേഹിക്കുവാനും അങ്ങ് മാത്രമാണ് ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവം ഒന്ന് രുചിച്ചറിയുവാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങയുടെ നാമത്തിൽ കർത്താവ് വിടുതലും സൗഖ്യവും ഹല്ലേലൂയ രോഗശാന്തിയും ഞങ്ങൾക്ക് ഹല്ലേലൂയ ലഭിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ പിന്നെയും കർത്താവ് ഈ ഹല്ലേലൂയ മീറ്റിങ്ങിനെ കർത്താവിൻ്റെ കർത്താവിൽ സമർപ്പിക്കുന്ന കർത്താവ് അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കും. അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. വിടുതലിനെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കർത്താവ് സഹായിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു നാം തന്നെ ആമേൻ. സ്തോത്രം.
പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ആയിരിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മളേത് സാഹചര്യങ്ങളിലായിരുന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മെ കണക്ട് ചെയ്യുന്നത്. നമുക്ക് എത്ര മീഡിയ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഇൻ്റർനെറ്റ് കണക്ഷൻസ് ഫാസ്റ്റാന്ന് പറഞ്ഞാലും, അതിനേക്കാൾ അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുള്ളതിനെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമുക്ക് അല്പം സമയം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് നമ്മുടെ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ള അവസരമാണിത്. നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദേശം കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഈ ഒരു മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ ദേശങ്ങളെ അങ്ങ് വിടുവിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹാലലൂയ്യ, 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 ഹാലലൂയ്യ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന എല്ലാ നന്മകൾക്കായ എല്ലാ ഉപകാരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. എൻ്റെ കർത്താവേ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നടത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ്യ. ഞങ്ങളുടെ ദേശം കർത്താവേ ഫേസ് ചെയ്യുന്ന എല്ലാ മഹാമാരിയിൽ നിന്നും കർത്താവേ ഞങ്ങളെ അങ്ങ് വിടുവിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ദേശത്തെ അങ്ങ് സന്ദർശിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. എന്റെ കർത്താവേ, രോഗികളായ ദുഃഖിതരായ ഭയപ്പെടുന്നവരെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. അങ്ങയുടെ വിടുതലും ആശ്വാസവും കർത്താവേ ഇന്ന് രാത്രികാലം അങ്ങ് പകരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ കണ്ണ് കർത്താവേ ഞങ്ങളുടെ ദേശത്തിന് മേലുള്ളതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ കൃപയും അങ്ങയുടെ സാന്നിധ്യവും ഞങ്ങളുടെ മേലങ്ങ് പകരുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് വൈകിട്ട് കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ. അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവമേ അങ്ങ് തന്നെ ഞങ്ങളോട് സംസാരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ കൃപകൾ ഞങ്ങളെ മറയ്ക്കണമേ പ്രാർത്ഥിക്കാൻ സ്തോത്രപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ അല്പസമയം നമ്മുടെ വചനത്തിൽ നിന്ന് ചിന്തിക്കാനുള്ള അവസരമാണിത്. അധികം മുഖവരകളൊന്നും പറയുന്നില്ല. ഞാൻ ഈ പ്രസംഗത്തിന് ടൈറ്റിൽ ഇട്ടേക്കുന്നത് ഇങ്ങനെയാണ്, റിസ്റ്റോറിംഗ് ടു ദ ലവ് ഓഫ് ജീസസ് എന്നുള്ളതാണ്. യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ റിസ്റ്റോർ ചെയ്യുക, നാം റിസ്റ്റോർഡ് ആകുക എന്നുള്ളതാണ്. ഈ ഒരു ക്വാറന്റീൻ പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു ഐസൊലേഷൻ പീരീഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ ജീവിതം എൻ്റെ യേശുവുമായിട്ട് എങ്ങനെയാണ് ആയിരിക്കുന്നത്. എൻ്റെ ജീവിതം യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ, ആ സ്നേഹത്തിൽ എവിടെയാണ് ആയിരിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ചത് വചനം ഇതാണ്, യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിൾ നിങ്ങളുടെ കരങ്ങളിലുണ്ടെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് ഈ വാക്കുകൾ വായിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ഷിമോൻ പത്രോസിനോട്, യോഹനാന്റെ മകനായ ഷിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹനാന്റെ മകനായ ഷിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹനാന്റെ മകനായ ഷിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഈ ഒരു ഇൻസിഡൻ്റ് നടക്കുന്നത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ്. വളരെ ദുഃഖത്തിലും ഭാരത്തിലും ആയിരുന്ന ആ ശിഷ്യഗണം, അവർ മുക്കുവർ വേലയ്ക്ക് വേണ്ടി വീണ്ടും പടകും വലയുമൊക്കെ എടുത്ത് അവർ യാത്രയാകുകയാണ്. നമ്മൾ പത്രോസിനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാസേജിൽ നിന്ന് നാം പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ പത്രോസിന് മൊത്തമായുള്ള ജീവിതത്തിൽ നാം പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്തൂസിയാസം ഹാസ് ടു ബി ബാക്ക്ഡ് അപ്പ് വിത്ത് ദ ലവ് ഓഫ് ഗോഡ്. ഉത്സാഹം ദൈവസ്നേഹം കൊണ്ട് പിന്തുണയ്ക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. പത്രോസ് ഭയങ്കര എന്തൂസിയാസം ഉള്ള വ്യക്തിയായിരുന്നു, അല്ലേ? യേശു പറയും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്തൂസിയാസത്തോടെ എടുത്തു ചാടുകയാണ്. ആ എന്തൂസിയാസം ദൈവത്തിൻ്റെ സ്നേഹമില്ലാതെയാണ് നാം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അവസാനം പാപമായി മാറുകയാണ്. യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് പത്രോസ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൻ ഒരു വൃത്തിൻ്റെ കാതറക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത് ക്രൂരതകൾ ചെയ്യുന്നവൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമല്ല. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ദൈവം നമ്മെ എങ്ങനെ സ്നേഹിച്ചതാണോ, പാപികളായിരുന്നപ്പോൾ നമ്മെ എങ്ങനെ സ്നേഹിച്ചു, അതുപോലെ തന്നെ നാം അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവം നമ്മെ പണിയുന്ന ദൈവമാണ്.
എപ്പോഴാണ് പണിയുന്നത്? നമ്മളുടെ ഹ്യൂമിലിറ്റിയിൽ നമ്മെ പണിയുന്ന ദൈവമാണ്. യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ കണ്ട വ്യക്തിയാണ് ഈ പത്രോസും ശേഷമുള്ള ശിഷ്യഗണങ്ങളെല്ലാം. പക്ഷെങ്കിൽ തന്റെ ജീവിതത്തിലുണ്ടായ ഒരു സാഹചര്യം നിമിത്തം തനിക്ക് യേശുവുമായി ഒരു എൻകൗണ്ടറിന്റെ ആവശ്യകത ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവുമായിട്ടൊരു എൻകൗണ്ടറിന്റെ സമയമായോ? ഞാൻ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ സ്നേഹത്തിന്റെ അളവ്, എൻ്റെ സ്നേഹത്തിന്റെ ആ ലെവല്, ആ ഒരു സ്കെയില് നോക്കുമ്പോൾ എൻ്റെ സ്നേഹം എവിടെയായിരിക്കുന്നു എന്ന് നാം ഇന്ന് രാത്രി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. യേശുവിനെ നാം അനുഗമിക്കേണ്ടത് നാം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹങ്ങളും നന്മകളും ലഭിക്കുമ്പോൾ മാത്രമല്ല, അനുഗ്രഹങ്ങളും നന്മകളും ലഭിക്കാത്തപ്പോഴും നാം യേശുവിനെ സ്നേഹിക്കുവാൻ തയ്യാറാകുന്നവരായിരിക്കണം. യേശു പത്രോസിനെ വിളിക്കുമ്പോൾ അവന് വിളിക്കുന്നത് പീറ്റർ എന്നുള്ളതാണ്. പീറ്റർ എന്നുള്ള വാക്കുകൾ, പീറ്റർ എന്ന് വെച്ചാൽ പെട്ര, പാറക്കഷ്ണം എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പാസേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യേശു വിളിക്കുന്ന എങ്ങനെയാണ്? ശീമോൻ, ശീമോനെ. എന്ത് വ്യത്യാസമാണ്! യേശു അവിടെ അവനോടൊരു തോട്ട് പ്രോസസ്സ് കൊടുക്കുകയാണ്. പത്രോസെ, ഞാൻ നിന്നെ വിളിച്ചത് ഒരു പാറക്കഷ്ണമായി വളരെ സ്റ്റേണായി നിൽക്കുവാൻ വേണ്ടിയാണ്. പക്ഷെങ്കിൽ നീ ഇപ്പോൾ എവിടെയാണ് ആയിരിക്കുന്നത്? പത്രോസ് എന്ന പദത്തിൽ നിന്ന്, പത്രോസ് എന്ന ആ പാറക്കഷ്ണം, ആ ഉറച്ച തീരുമാനമുള്ളവൻ ആയിരുന്നതിൽ നിന്ന് നീ വ്യതിചലിച്ചു പോ എന്നുള്ളതാണ് യേശു അവനോട് ചോദിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ യേശുവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ അവന്റെ ജീവിതത്തിലെ പാപ പ്രവൃത്തികൾ പുറത്തു വരികയാണ് ഉണ്ടാകുന്നത്. നമ്മൾ ശമര്യക്കാരി സ്ത്രീയുടെ കാര്യം നോക്കുമ്പോൾ അവളുടെ ജീവിതത്തിലെ ഫോൾട്ടിനെയാണ് ആദ്യം ദൈവം പുറത്തുകൊണ്ടത്. ആ ഫോൾട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ മാത്രമേ ആ ദൈവസ്നേഹത്തിലേക്ക് റിസ്റ്റോർഡ് ആകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പാപം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ റിസ്റ്റോർഡ് ആകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനൊക്കത്തില്ല. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ലംഘനം ക്ഷമിക്കാതെ, പാപം മറയപ്പെടാതെ നമ്മുടെ സ്നേഹം എവിടെയായിത്തീരുന്നു? നമ്മുടെ സ്നേഹം യേശുവുമായിട്ട് റിസ്റ്റോർഡ് ആവുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യേശു ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതവും ഒരു എൻകൗണ്ടർ ഉണ്ടാകണം എന്നുള്ളതാണ്. എന്താണ് എൻകൗണ്ടർ? ഞാനും യേശുവും മാത്രമുള്ള ഒരു സമയം. ഞാനും യേശുവും മാത്രം. യേശു എൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങളെ, എൻ്റെ കുറവുകളെ, എൻ്റെ കുറ്റങ്ങളെ എക്സ്പോസ് ആക്കുന്നത്, അത് മറ്റാരുടെയും മുമ്പിലല്ല, എനിക്ക് മാത്രം എക്സ്പോസ് ആക്കുന്ന ആ ഒരു നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. യേശു ഇവിടെ ചോദിക്കുകയാണ്, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? എന്തുകൊണ്ടായിരിക്കും ഈ പത്രോസ് മീൻ പിടിക്കാൻ വേണ്ടി പിന്നെയും പോയത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിനെ അറിയാവുന്നവനാണ്, യേശുവിന് അത്ഭുതങ്ങൾ കണ്ടവനാണ്, പക്ഷെങ്കിൽ ഒരു പിന്മാറ്റം അവന്റെ ജീവിതത്തിൽ വന്നുപോയി. എങ്ങനെയായിരിക്കും ആ പിന്മാറ്റം വന്നുപോയത്? മേ ബി അവന്റെ മനസ്സിൽ ഒരു ബേർഡൻ ഉണ്ടാകും, കാരണം ഞാൻ യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ്. യേശു ആ ബേർഡൻ ഓഫ് ഡിനയൽ അവൻ്റെ മനസ്സിൽ ഭരിക്കുന്നത് കൊണ്ടായിരിക്കാം അവൻ വീണ്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തൻ്റെ ആ ഒരു മൂഡ് ചേഞ്ചിന് വേണ്ടി അദ്ദേഹം മീൻ പിടിക്കുവാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ പത്രോസ് വിചാരിച്ചു കാണും, എൻ്റെ ജീവിതം കഴിഞ്ഞു, എനിക്കൊരു തിരിച്ചു വരവില്ല, എൻ്റെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, എനിക്കിനി ആ ഒരു സ്നേഹത്തിലേക്ക്, ആ ശിഷ്യൻ എന്നുള്ള പേരിന് ഞാനിനി യോഗ്യനാകുവാൻ പാത്രമല്ല എന്നൊരു ലെവലിലേക്ക് ചിലപ്പോൾ പത്രോസ് വന്നു കാണുമായിരിക്കും. പക്ഷേ ആ പത്രോസിനെ തേടിയാണ് യേശു വരുന്നത്. സീ, എന്ത് മനോഹരമാണ് ആ ഗ്രേസ് ഓഫ് ഗോഡ്! ആ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന ആ ഒരു പദം, ആ ഒരു പദത്തിൻ്റെ അർത്ഥം, ആ ഒരു ഡെപ്ത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ഈ ഒരു കോൺവെർസേഷൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ആ പ്രാതലൊക്കെ കഴിഞ്ഞ ശേഷം യേശുവും പത്രോസും കൂടെ ആ കോൺവെർസേഷൻ ആരംഭിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പത്രോസെ എന്ന് വിളിക്കുന്നതിന് പകരം ഷിമോനെ എന്ന് വിളിച്ചാണ് അവിടെ അഡ്രസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യേശു ചോദിക്കുന്ന ചോദ്യം, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ദീസ് എന്നാണ് പറയുന്നത്, അല്ലാതെ ഇവരിൽ എന്നുള്ള, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്തിനായിരിക്കും യേശു പത്രോസിനെ മാത്രം പിടിച്ചത്? മറ്റ് ശിഷ്യന്മാരും ഓടിയവരല്ലേ? മറ്റ് ശിഷ്യന്മാരും മാറിപ്പോയവരല്ലേ? എന്തുകൊണ്ട് പത്രോസ് മാത്രം? യേശു പത്രോസിൽ ഒരു ലീഡറെ കണ്ടായിരുന്നു. പത്രോസ് ഉറയ്ക്കുന്നവനാണെങ്കിൽ, ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ ബാക്കിയുള്ളവർ ഉറച്ചു നിൽക്കാൻ തയ്യാറാകും എന്ന് യേശുവിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് പത്രോസിനെ തന്നെ യേശു പിക്ക് ചെയ്തത്. യേശുവിൻ്റെ ഈ ചോദ്യം ഒരിക്കലും പത്രോസിന് തൻ്റെ യേശുവുമായിട്ടുള്ള തൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരുടെ സ്നേഹവുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയല്ല. പത്രോസ് സ്നേഹിക്കുന്നത് പോലെ അല്ല യോഹന്നാൻ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ
അന്ത്രേ ദിവസം സ്നേഹിക്കുന്നേ. ആ ലെവൽ ഓഫ് ലവ് ചെക്ക് ചെയ്യാൻ വേണ്ടി അല്ല യേശു പത്രോസിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെങ്കിൽ എന്തിനാണ് പത്രോസിന് ആ സ്നേഹത്തിലുണ്ടായ വിള്ളൽ, ആ സ്നേഹത്തിലെ വീക്ക്നെസ്, താൻ എവിടെ പട്ടുപോയി, എവിടെ താൻ കറക്റ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ള ആ ഒരു ഐഡിയ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് യേശു പത്രോസിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. പ്രിയ സ്നേഹിതന്മാരെ, നമ്മൾ ഓരോരിക്കും നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ മറ്റൊരാളുടെ സ്പിരിച്വൽ ലൈഫോട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. യേശു നിന്നോട് പറയുകയാണ്, മോനെ നിന്റെ സ്പിരിച്വൽ ലൈഫ് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യണം എന്ന് യേശു നമ്മോട് പറയുകയാണെങ്കിൽ, സി ഞാൻ ഇന്ന ആളെക്കാളും ബെറ്ററാണ്, ഇന്ന ആളെക്കാളും ബെറ്ററാണ് എന്ന് ഒരിക്കലും പറയരുത്. ഇഫ് ഗോഡ് ഇസ് ആസ്കിങ് യു ടു കറക്റ്റ് യുവർ ലൈഫ്, യു ഹാവ് ടു കറക്റ്റ് യുവർ ലൈഫ്. ബിക്കോസ് ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവം അൺഡിവൈഡഡ് ലവിനെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഈ ചോദ്യം ഇവിടെ ചോദിക്കുമ്പോൾ പത്രോസ് തീർച്ചയായിട്ടും തന്റെ പാസ്റ്റിനെ ചിന്തിച്ചു കാണും അല്ലേ? തീർച്ചയായിട്ടും യേശു ഒരിക്കലും ചോദിക്കുന്നതല്ല, പാസ്റ്റിൽ ഉള്ള ഒരു ചോദ്യമല്ല ഇവിടെ ചോദിക്കുന്നത്. നീ എന്നെ സ്നേഹിച്ചിരുന്നുവോ എന്നുള്ളതല്ല ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ, പ്രസന്റ് ടെൻസ് ആണ് ചോദിക്കുന്നത്. പക്ഷെങ്കിൽ പത്രോസ് നിശ്ചയമായിട്ടും തൻ്റെ പാസ്റ്റ് ചിന്തിച്ചു കാണും. ദൈവവചനം നമ്മുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്നത് അതൊരു കണ്ണാടിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ നൽകിയിരിക്കുന്നത്. നാം ഈ വചനം വായിക്കുമ്പോൾ നാം നമ്മുടെ പാസ്റ്റിനെ, നമ്മുടെ ജീവിതത്തെ നാം അനലൈസ് ചെയ്യുന്നവർ ആയി തീരണം. ദൈവത്തിൻ്റെ വചനവുമായിട്ട് എൻ്റെ ജീവിതത്തെ കമ്പയർ ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ കുറവുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, ഞാൻ മായ്ച്ചേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നാം ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. പത്രോസ് ചിലപ്പോൾ ആദ്യം ചിന്തിച്ച കാര്യം ഇതായിരിക്കും. മത്തായി സുവിശേഷം 26:33 ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്നൊരു വാചകം പത്രോസ് പറയുന്നുണ്ട്. അപ്പോൾ പത്രോസിന്റെ മനസ്സിലേക്ക് തീർച്ചയായിട്ടും ആ കാര്യം വന്നിട്ടുണ്ടാകും. എന്തുകൊണ്ടായിരിക്കും പത്രോസ് അത്രയും ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് എന്തുകൊണ്ടായിരിക്കും പത്രോസ് പറഞ്ഞിരിക്കുന്നത്? മേ ബി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ യേശുവിന്റെ അടുത്ത ശിഷ്യൻ എന്നുള്ള ആ ഒരു അഹങ്കാരം, ആ ഒരു സ്പിരിച്വൽ പ്രൈഡ് പത്രോസിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. യേശു അവനോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നു? യേശു നമ്മൾ ഓരോരുത്തരും ചോദിക്കുകയാണ്, ഇവരിൽ അധികമായി, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? എന്തായിരിക്കും നമ്മുടെ മറുപടി? കർത്താവേ, ഇന്നലത്തേക്കാൾ അധികമായി ഒരു പടി കൂടെ ഞാൻ യേശുവിനോട് അങ്ങയുടെ അടുത്താണ് ജീവിക്കുന്നത് എന്നാണോ നമ്മുടെ ആൻസർ? അതോ കർത്താവേ, ഞാൻ എനിക്കൊരു യു ടേൺ ആവശ്യമാണ്, എനിക്ക് അങ്ങയുടെ പാതയിലേക്ക് വരുവാൻ ഒരു ആവശ്യമായിരിക്കുന്നു എന്ന് ആണോ നമ്മുടെ ആൻസർ? യേശുവിൻ്റെ ഈ ചോദ്യത്തിലെ സ്നേഹം എന്നുള്ള ആ വാക്ക് അകപ്പെ എന്നുള്ളതാണ് യേശു ചോദിക്കുന്നത്. അകപ്പെ, നാല് തരത്തിലുള്ള സ്നേഹങ്ങളുണ്ട്. ഒന്ന് സ്റ്റോർഗെ, എമ്പതി ബോണ്ട്. രണ്ട് ഫിലിയോ ലവ്, ദാറ്റ്സ് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്. തേർഡ് വൺ ഈസ് ഇറോസ്, ദാറ്റ്സ് റൊമാൻറ്റിക് ലവ്. ഫോർത്ത് വൺ ഈസ് അകപ്പെ, അൺകണ്ടീഷണൽ ലവ്. യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ അകപ്പെയാണ്, ഈ അൺകണ്ടീഷണൽ ലവ്. യേശുവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? നമ്മുടെ ഓരോരുത്തരിൽ നിന്നും യേശു ആഗ്രഹിക്കുന്നത് ഈ അൺകണ്ടീഷണൽ ലവ് പുറത്തു വരണം എന്നുള്ളതാണ്. ഈ മൂന്ന് ചോദ്യങ്ങളിലും പത്രോസിന്റെ മറുപടി, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അദ്ദേഹം പറയുന്ന ഇംഗ്ലീഷിൽ ലവ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെങ്കിൽ ലവ് എന്ന ആ വാക്കിന് അവിടെ പറയുന്നത് ഫിലിയോ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് മാത്രമാണ് യേശുവിനോട് പത്രോസ് പറയുന്നത്. അപ്പോൾ യേശു രണ്ടാമത് ചോദിക്കുകയാണ്, മോനെ പത്രോസെ, നിനക്ക് അകപ്പേ ഉണ്ടോ? അപ്പോൾ രണ്ടാമത് പത്രോസ് പറയാണ്, കർത്താവേ, എനിക്ക് ഫീലിയോയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു മൂന്നാമത് ചോദിക്കുകയാണ്, മോനെ നിനക്ക് ഫീലിയോയുണ്ടോ എന്നാണ് യേശു ചോദിക്കുന്നത്. അപ്പോൾ പത്രോസിൻ്റെ മറുപടി എങ്ങനെയാണ്? കർത്താവേ, നീ സകലതും അറിയുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനൊരു മറുപടി പത്രോസ് പറയേണ്ടി വന്നിരുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനൊരു മറുപടി പത്രോസ് പറഞ്ഞത്? കർത്താവേ, നിനക്കറിയാം, ഞാൻ അങ്ങയുടെ ഒരു അങ്ങയ്ക്ക് അകപ്പേ ലവ് നൽകാൻ വേണ്ടി നിന്ന വ്യക്തിയാണ്. പക്ഷെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് എതിരായപ്പോൾ ഞാൻ അങ്ങയെ എതിർത്ത് പറഞ്ഞ്, തള്ളിപ്പറഞ്ഞ് മാറിപ്പോയവനാണ്. എനിക്ക് അങ്ങയുടെ ആ ഫീലിയോ ലവിൽ പോലും നിൽക്കുവാൻ കഴിയാതെ ഞാൻ ഫെയിലായി പോയവനാണ് കർത്താവേ എന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ എവിടെയാണ്? യേശു ചോദിക്കുന്നത് അകപ്പയിൽ നിൽക്കുന്നു, ഫീരിയോയിൽ നിൽക്കുന്നു, അതോ ഫീരിയോയെക്കാട്ടിലും നമ്മുടെ സ്നേഹം താഴെപ്പോയോ? ഈ ക്വാറന്റീൻ പീരീഡിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ദൈവത്തിൽ നിന്ന് പ്രൊവിഷൻ മാത്രമാണോ നാം എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ല, യേശുവുമായിട്ടുള്ള ബന്ധം നമ്മൾ തിരിച്ച് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. യേശുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ എന്തിനാണ് നാം യേശുവിനെ ആരാധിക്കുന്നത്?
യേശുവിനോടുള്ള സ്നേഹത്തിൽ. എന്തിനാണ് യേശുവിനെ ആരാധിക്കുന്നത്? എന്തിനാണ് യേശുവിനോട് പാടി സ്തുതിക്കുന്നത്? യേശുവിനോടുള്ള സ്നേഹം കൊണ്ട്. സ്നേഹത്തിൽ നിന്നുള്ള ആരാധന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് പുറത്തു വരേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. യേശുവിന്റെ ചോദ്യത്തിൽ പത്രോസ് കരഞ്ഞു, ദുഃഖിച്ചു എന്നാണ് പറയുന്നത്. എന്തിനായിരിക്കാം പത്രോസ് അങ്ങനെ കരഞ്ഞത്? യേശു ആ അഗപ്പേ ലവ് എന്നുള്ള ആ വേർഡിൽ നിന്ന്, ആ ഒരു മെഷറിൽ നിന്ന്, ആ ഒരു എക്സ്പെക്ടേഷനിൽ നിന്ന് താഴെ ഫീലിയോ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് താഴ്ന്നു വരികയാണ്. യേശു നമ്മോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, മോനെ നിനക്ക് കുറച്ചെങ്കിലും സമയം, കുറച്ചെങ്കിലും എന്നെ സ്നേഹിക്കുവാൻ പറ്റുന്നുണ്ടോ? എന്നെ ചിന്തിച്ച് വേറൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും യേശു 3 പ്രാവശ്യം പത്രോസിനോട് ഈ ചോദ്യം ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചത് എന്തിനായിരിക്കും? നമ്മൾ കേട്ടിട്ടുണ്ട് പത്രോസ് 3 വട്ടം തള്ളി പറഞ്ഞത് കൊണ്ടായിരിക്കാം ആണ് യേശു 3 വട്ടം ചോദ്യം ചോദിച്ചതെന്നാണ് നാം കേട്ടിട്ടുള്ളത്. പക്ഷേ ദൈവാത്മാവിനോട് സംസാരിച്ച വേറൊരു കാര്യമാണ്, യേശുവിനെ തള്ളി പറഞ്ഞത് കൊണ്ട് മാത്രമല്ല പത്രോസിന്റെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ പ്രൈഡ് ഉണ്ടായിരുന്നു. ആ സ്പിരിച്വൽ പ്രൈഡിനെ, ഹ്യൂമിലിറ്റി എന്നുള്ള ആ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ യേശുവിന്റെ ആ ചോദ്യങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നു. യേശു ചോദിക്കുകയാണ്, അഗപ്പേ ചോദിച്ചു, ഫീലിയോ പറഞ്ഞു, അഗപ്പേ ചോദിച്ചു, ഫീലിയോ പറഞ്ഞു. യേശു ചോദിക്കുക, ഫീലിയോ ഉണ്ടോ? ഫീലിയോ പോലും ഇല്ല. അപ്പോൾ തൻ്റെ കുറവ്, യേശുവുമായിട്ടുള്ള സ്നേഹത്തിൽ തൻ്റെ കുറവ് അദ്ദേഹത്തിന് മനസ്സിലാകുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വൽ പ്രൈഡ് ഉണ്ടോ? ഞാൻ 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, 3 മണിക്കൂർ ബൈബിൾ വായിക്കുന്നു, ഇത് ആത്മീയ അഹങ്കാരമായി നമ്മുടെ ജീവിതത്തിൽ മാറരുത്. ജ്ഞാന ലക്ഷണമായ സൗമ്യത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. നമ്മുടെ ജീവിതം എവിടെയാണ്? സ്പിരിച്വൽ പ്രൈഡിലാണോ അതോ ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ ഹംബിൾനെസ് എന്നുള്ള കാര്യത്തിലാണോ നിൽക്കുന്നത്? ഓരോ ക്രിസ്തു ശിഷ്യന്റെയും ബേസ് ഹ്യൂമിലിറ്റി ആയിരിക്കണം. ദൈവം ഓരോ വ്യക്തിയെയും പണിയുന്നത് അവൻ്റെ വിനയത്തിലാണ്, അവൻ്റെ താഴ്മയിലാണ് യേശു ഓരോ വ്യക്തിയെയും പണിയുന്നത്. നമ്മൾ ഏത് വലിയ വ്യക്തികളെയും നോക്കുക, ഏത് വിശ്വാസ വീരന്മാരെ നോക്കിയാലും അവരുടെ സ്വപ്രയത്നങ്ങൾ കൊണ്ടല്ല, അതിനേക്കാളപ്പുറമായി അവരുടെ വിനയത്തിൽ ദൈവം പ്രസാദിക്കുമ്പോഴാണ് അവരെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത്. എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിനയം ഉണ്ടോ? യേശു ആഗ്രഹിക്കുന്ന ആ വിനയം, യേശു പണിയുവാൻ ആഗ്രഹിക്കുന്ന ആ വിനയം, യേശുവിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വിനയം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടോ? സ്നേഹത്തിൽ നിന്നുള്ള ആരാധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്താണ് താഴ്മ? താഴ്മ എന്ന് പറയുന്നത് നിലം വരെ കുനിയുന്നതല്ല, സംസാരിക്കുമ്പോൾ പ്രീസ്റ്റിലോട് പറയുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ മുഖത്ത് കാണിക്കുന്ന ഭാവപ്രകടനങ്ങൾ അല്ല താഴ്മ എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഷോപ്പ് കീപ്പറുണ്ട്. അദ്ദേഹം എല്ലാ കാര്യത്തിനും, ഈവൻ ഒരു പാക്കറ്റ് ലെയ്സ് വാങ്ങിച്ചാൽ പോലും, $1 ലെയ്സ് ആണെങ്കിൽ പുള്ളി $2 വാങ്ങിക്കും. പക്ഷേങ്കിൽ ഈ $2 വാങ്ങിക്കുമ്പോഴും പുള്ളി വളരെ നിലം വരെ കുനിഞ്ഞിട്ടാണ് അദ്ദേഹം അത് വാങ്ങിക്കുന്നത്. അതൊരിക്കലും വിനയമല്ല. അദ്ദേഹത്തിൻ്റെ അജണ്ട, അദ്ദേഹത്തിൻ്റെ ആ ക്രൂക്കഡ്നെസ്, അദ്ദേഹത്തിൻ്റെ കണ്ണിങ്നെസ് മറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയാണ് അദ്ദേഹം കാണിക്കുന്ന വിനയം എന്നുള്ളത്. എന്താണ് നമ്മുടെ ജീവിതത്തിലെ അവസ്ഥ? ഫേക്ക് ഐഡൻറ്റിറ്റിയോടെ ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണോ നമ്മൾ, അതോ യേശു ആഗ്രഹിക്കുന്ന ആ വിനയം നമ്മുടെ ഉള്ളിൽ ഉണ്ടോ? എന്താണ് യേശു ആഗ്രഹിക്കുന്ന വിനയം? നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിനെ എൻഡ് ചെയ്യുന്നവർ, നമ്മുടെ പ്രൈഡിനെ എൻഡ് ചെയ്യുന്നവർ, നമ്മുടെ നോളജിനെ, നമുക്ക് ജ്ഞാനം കാണും, നമ്മുടെ സർവ്വതും യേശുവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ഭരമേൽപ്പിക്കുന്നവർ, താഴ്ത്തി സമർപ്പിച്ച് കർത്താവേ എൻ്റെ ജ്ഞാനങ്ങളെക്കാൾ അപ്പുറമായി അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ പണി എന്നിൽ നടത്തണമേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ വിനയമുള്ള വ്യക്തി എന്ന് പറയുന്നത്. മോശെ, യോശുവ, ദാവീദ്, ജെറമയ, ഐസയ, അങ്ങനെ ഓരോ വ്യക്തികളെ നോക്കുവാണെങ്കിൽ അവരെല്ലാവരും ദൈവം പണിതത് അവരുടെ വിനയത്തിലാണ്. അവർ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ദൈവം അവരെ ഉയർത്തുന്ന ദൈവമാണ്. ദൈവം നമ്മോട് പറയുന്നുണ്ട്, നാം അവൻ്റെ സന്നിധിയിൽ താഴ്മയോടെയും വിനയമോടെയും ഉള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വാക്കുകളിലല്ല വിനയം ഉണ്ടാകേണ്ടത്, നമ്മുടെ ജീവിതചര്യകളിൽ വിനയം ഉണ്ടാകണം. ജീവിതചര്യകളിൽ നാം ലോകവുമായി ബന്ധപ്പെടുമ്പോൾ, ലോകത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിനയമുണ്ടാകണം, താഴ്മയുണ്ടാകണം. യേശുവിൻ്റെ ഭാവം, ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ
നമ്മളിൽ ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ ഭാവം അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഐഡൻറ്റിറ്റി. എന്നെ കാണുമ്പോൾ യേശുവിൻ്റെ പൈതലാണെന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകേണ്ടത്. നമുക്ക് പാടാൻ പറ്റും യേശുവെ പോലെ ആകുവാന്നൊക്കെ പാടാൻ പറ്റും, പക്ഷെങ്കിൽ വാക്കുകളെക്കാൾ അപ്പുറമായി ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ യേശുവുമായി ബന്ധമുണ്ടോ? സങ്കീർത്തനത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്, സങ്കീർത്തനം 25:9, സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ച് കൊടുക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് സൗമ്യതയുള്ളവരെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നവനാണ്, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ എംഡി ചെയ്യാം. കർത്താവേ, എനിക്ക് പറ്റത്തില്ല, എൻ്റെ ജ്ഞാനമല്ല, എൻ്റെ ഓരോ ആറ്റിറ്റ്യൂഡ്സും അല്ല, അങ്ങയുടെ വിനയം, യേശുവിൻ്റെ ആ വിനയം, യേശുവിൻ്റെ ഭാവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഈ മൂന്ന് ചോദ്യങ്ങളിൽ പത്രോസ് ആ ഹ്യൂമിലിറ്റി എന്ന ഗ്രൗണ്ടിലേക്ക് വരികയാണ്. യേശുവിന് പണിയാൻ പാകത്തിൽ പത്രോസ് ആയിത്തീരുകയാണ്. ഈ ഓരോ ചോദ്യത്തിൻ്റെ അവസാനവും ആ ആൻസറിൽ യേശു പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. മോനെ പത്രോസേ, നീ എന്നെ ഡിനൈ ചെയ്തു, നിന്റെ ശുശ്രൂഷ ഇവിടെ തീർന്നെന്ന് ചിലപ്പോൾ നിനക്ക് തോന്നിയേക്കാം, പക്ഷെങ്കിൽ ഈ ചോദ്യങ്ങൾ കഴിയുമ്പോൾ നീ യേശുവിൻ്റെ സ്നേഹവുമായിട്ട് റിസ്റ്റോർഡ് ആകുകയാണ്. നീ പിന്തിരിഞ്ഞ് മാറേണ്ടത് ആവശ്യമില്ല, യേശുവിൻ്റെ ആ സ്നേഹത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ആ ശുശ്രൂഷ, എന്താണ് യേശു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, ആ ശുശ്രൂഷ തികയ്ക്കുവാൻ വേണ്ടി തയ്യാറായി മുൻപോട്ട് കാലുകൾ വെക്കേണ്ടത് ആവശ്യമാണെന്നാണ് ഈ ഓരോ ചോദ്യങ്ങളുടെ അവസാനവും യേശു ഇൻഡയറക്ട്ലി പറയുന്നത്. യേശുവിനെ സ്നേഹിക്കുന്നതിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ശുശ്രൂഷകൾ അവസാനിച്ച് ഇനിയും എനിക്ക് യേശുവിൻ്റെ സ്നേഹവുമായിട്ട് റിസ്റ്റോർഡ് ആകാൻ പറ്റുകയില്ല എന്നുള്ളൊരു ലെവലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പിന്മാറരുത്. യേശുവിന് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട്, യേശുവിന് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട്. പിന്മാറി പോകുന്നവരുടെ കൂട്ടത്തിൽ നാം ആയിത്തീരരുത്. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കിയിരിക്കുന്നവനാണ്. ഈ ഒരു കാലയളവിൽ, ഈ ഒരു സമയത്ത് യേശുവിൻ്റെ സ്നേഹവുമായിട്ട് നാം റിസ്റ്റോർഡ് ആകണം. പത്രോസിനെ പോലെ തള്ളി പറഞ്ഞ വ്യക്തിയാണെങ്കിൽ, മാറിപ്പോയ വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ ആ ഫീലിയോ ലവ് പോലും കൊടുക്കാൻ പറ്റാത്ത വ്യക്തിയാണെങ്കിലും യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. നാം അറയിൽ കടന്ന് വാതിലടച്ച് ആ ഒരു ബിൽഡിംഗ് പ്രോസസ്സിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണം. ഐ ലൈക്ക് യു എന്നുള്ളത് ഒരു പ്രയോറിറ്റിയുടെ ആൻസറാണ്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റി അല്ല, നമ്മുടെ ജീവനായി മാറുമ്പോഴാണ് ദൈവത്തിൻ്റെ പണി നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. പ്രയോറിറ്റീസിനേക്കാൾ അപ്പുറമായി യേശു എൻ്റെ ജീവൻ എന്നുള്ള ആ ലെവലിലേക്ക് നാം വന്നേ പറ്റുകയുള്ളൂ. യേശുവിൻ്റെ സ്നേഹം അതല്ലാതെ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. എന്താണ് സ്നേഹം? തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തന്നു, അതാണ് പിതാവിൻ്റെ സ്നേഹം. ആ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വളർന്നു വരേണ്ടത് അത്യാവശ്യമാണ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ മിറർ ത്രൂ വിച്ച് വി ക്യാൻ സീ അവർ ബ്ലെമിഷസ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ വചനവുമായി സമയങ്ങളെ സ്പെൻഡ് ചെയ്യുവാൻ, അങ്ങയുടെ ആലോചനയ്ക്ക് വേണ്ടി ഹൃദയങ്ങളെ കൈമാറുവാൻ, അങ്ങയുടെ പണിക്ക് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് അല്പസമയം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ റിസ്റ്റോർഡ് ആകുവാൻ, ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആ കരവലയത്തിലേക്ക് ഞങ്ങളെ അങ്ങ് റിസ്റ്റോർ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ, കൃപ, കൃപ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനു വളരേണമേ, ഞാനോ കുറയേണമേ.
സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനായി സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവ് പൂർണ്ണമായി അങ്ങയുടെ സന്നിധിയിൽ നിഷ്കളങ്കവും വിശുദ്ധിയുള്ളതുമായ തിരുവാണ കൃപ ഞങ്ങൾക്ക് നൽകുന്ന കർത്താവേ, ദൈവമേ അങ്ങയെ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടപ്പാ, ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവേ. അങ്ങയുടെ ആ സ്നേഹത്തിലേക്ക് ഞങ്ങളെ റിസ്റ്റോർ ചെയ്യുമ്പോഴാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ കർത്താവേ, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ, ലോക സംഭവങ്ങൾ അങ്ങയുടെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ ലൂക്വാം ക്രിസ്ത്യൻസ് ആയിട്ട് ജീവിപ്പാൻ ഇടയാകരുത് കർത്താവേ. ദൈവമേ അങ്ങയുടെ ആ സ്നേഹത്തിൻ്റെ ആ ഡെപ്ത് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, അടിയുടെ ജീവിതത്തിൽ കുറവുകൾ ക്ഷമിക്കണം കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ അങ്ങയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ കർത്താവേ വിള്ളലുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, വന്നു പോയിട്ടുണ്ട് കർത്താവേ, ഞങ്ങളോട് വാസ്തവമായി ക്ഷമിക്കണം കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആ പരിപാലനം കർത്താവേ ഇന്ന് രാത്രികാലം ഞങ്ങൾ തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ ആ മുതുകിൻ്റെ വിള്ളലിലേക്ക് ഞങ്ങൾ ഒന്നുകൂടെ ഇരുന്നു കൊണ്ട് കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ലാളനം കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ കർത്താവേ കരുതലിൻ്റെ ആ വാന്ത് കർത്താവേ ഇന്ന് രാത്രികാലം തിരിച്ചറിയുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ ഓട്ടം കർത്താവേ സ്ഥിരതയോട് ഓടുവാണ് കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണം കർത്താവേ. അങ്ങയുടെ സ്നേഹം മാത്രം കർത്താവേ ഞങ്ങളുടെ ഫോക്കസായി തീരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലായി തീരാതെ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാണ് കൃപ ഞങ്ങൾക്ക് നൽകണം കർത്താവേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ നിന്ന് ഫ്ലോ ചെയ്യണം കർത്താവേ. ദൈവമേ കർത്താവേ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുവാൻ കർത്താവേ അനേകരിലേക്ക് ഈ സ്നേഹത്തെ പകർന്നു നൽകുവാണ് കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ യേശുവേ, അങ്ങയുടെ ആഗ്രഹിക്കുന്ന ആ ഹ്യൂമിലിറ്റിയിലേക്ക്, അങ്ങ് ആഗ്രഹിക്കുന്ന ആ ലെവൽ ഓഫ് ലവിലേക്ക് കർത്താവേ, ആ സ്റ്റാൻഡേർഡ് ഓഫ് ലവിലേക്ക് കർത്താവേ ഞങ്ങൾ റിസ്റ്റോർ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ കർത്താവേ ഹല്ലേലൂയ. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമല്ല കർത്താവേ അങ്ങയെ സ്നേഹിക്കുന്നത്, കർത്താവേ അൺഡിവൈഡഡ് ആയിട്ട് അങ്ങയെ സ്നേഹിക്കുന്ന ഒരു ജനറേഷനാക്കി ഞങ്ങളെ അങ്ങ് മാറ്റിമറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ ഫീലിയോ ലവിലേക്കാൾ അപ്പുറമായി അങ്ങയെ അഗപ്പെ ലവോടെ സ്നേഹിക്കുവാണ് കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ കർത്താവേ ഇന്ന് രാത്രികാലം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളോട് സംസാരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവേ ഹല്ലേലൂയ ചില അനുതാപങ്ങൾ, ചില കരച്ചിലുകൾ, ചില പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ ഉയരുവാനുള്ള കൃപ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും മറച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഒരിക്കൽ കൂടെ കർത്താവേ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഭൂമിയിലുള്ള എല്ലാ വിശുദ്ധന്മാർക്കു വേണ്ടിയും എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ഭൂമിയെ അങ്ങ് സന്ദർശിക്കുമാറാണമേ, അങ്ങ് റിസ്റ്റോർ ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ വചനത്തിൻ്റെ പ്രത്യാശയൻ, അങ്ങയുടെ വരവിൻ്റെ പ്രത്യാശയം ഞങ്ങൾ നിറയ്ക്കണം കർത്താവേ. അങ്ങയുടെ വരവിൽ കർത്താവേ ഞങ്ങൾ എടുക്കപ്പെടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ മറയ്ക്കണം. എല്ലാ മഹത്വവും എല്ലാ മാനവും അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവേ. പ്രാർത്ഥിക്കായ സ്തോത്രപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വീണ്ടും മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.